പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കയും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് ചക്ക കൊണ്ടൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് ചിക്കൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ഉരുളി എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാല എല്ലാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ചിക്കൻ അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പാത്രം മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കപ്പുഴുക്കിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, വലിയ ജീരകം, കറിവേപ്പില, തേങ്ങ, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചെറുതായിട്ട് ഒതുക്കിയെടുക്കാം. അങ്ങനെ ചിക്കൻ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് ഒതുക്കി വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.